ഗുജറാത്ത് കലാപത്തിന്റെ ഇരയായ ബിൽക്കിസ് ബാനുവിന് രണ്ടാഴ്ചക്കകം നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീംകോടതി. 50 ലക്ഷം രൂപയും ജോലിയും വീടും രണ്ടാഴ്ചക്കകം ഉറപ്പാക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ അന്ത്യശാസനം. പി ആർ സുനിൽ ചേർന്നു. സുനിൽ, എന്തൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? കലാപത്തിന്റെ ഇരയായ ബിൽക്കിസ് ബാനുവിന് നേരത്തെ ജോലിയും വീടും ഒപ്പം 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും സുപ്രീം കോടതി വിധിച്ചിരുന്നു. പക്ഷേ ഈ വിധി നടപ്പാക്കാൻ ഗുജറാത്ത് സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ബിൽക്കിസ് ബാനു നൽകിയ കോടതിയിൽ വെച്ച ഹർജിയാണെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ കോടതി പരിഗണിച്ചത്. നഷ്ടപരിഹാര തുകയും ജോലിയും വീടും രണ്ടാഴ്ചക്കകം നൽകാനുള്ള അന്ത്യശാസനം ഇന്ന് ഗുജറാത്ത് സർക്കാരിന് സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. ആദ്യം 4 ആഴ്ചത്തെ സമയം ഗുജറാത്ത് സർക്കാർ ചോദിച്ചുവെങ്കിൽ പോലും 2 ആഴ്ചക്കകം ഇത് വിധി നടപ്പാക്കണം എന്ന നിർദ്ദേശം കർശനമായി സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ കോടതി ഇലക്ഷൻ നടപടികൾ സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്തായാലും 2 ആഴ്ചക്കകം ഈ നടപടികൾ പൂർത്തിയാക്കും എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗുജറാത്ത് കലാപത്തിൽ കൂട്ടബലാത്സംഗത്തിനിരയായ ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ 11 പേർക്ക് നേരത്തെ ജീവപര്യന്തം ശിക്ഷ നൽകിയിരുന്നു. എന്തായാലും ഈ കേസിൽ ബിൽക്കിസ് ബാനുവിന് നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതി ഇറക്കിയ ഉത്തരവ് ഗുജറാത്ത് സർക്കാർ നടപ്പാക്കാത്തതിനുള്ള വിമർശനമാണ് ഇന്ന് സുപ്രീം കോടതി നടത്തിയത്. എന്തായാലും 2 ആഴ്ചക്കകം ഈ ഉത്തരവ് നടപ്പാക്കാൻ കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശരി സുനിൽ.